ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെവൻ ഡേയ്സ് ഫ്ലേവർ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഇതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതിനായിട്ട് മെഷറിംഗ് കപ്പോ ഓവണോ ബീറ്ററോ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചും ഇൻഗ്രീഡിയൻസും വെച്ചുമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷന് ഒന്നും വന്നാൽ നമുക്ക് കേക്കായിട്ട് പുറത്ത് പോയി മേടിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് മൈദാ മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ മെഷറിംഗ് കപ്പൊന്നും എടുത്തിട്ടില്ല. ഒരു സ്റ്റീൽ ഗ്ലാസ്, അത് 3.5 ഇഞ്ചിൻ്റെ ഒരു സ്റ്റീൽ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സ്പൂൺ വെച്ച് നമുക്ക് മാവിങ്ങനെ ഇട്ടിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ ആ ഗ്ലാസ് വെച്ചോ മെഷറിംഗ് കപ്പ് വെച്ചോ കുത്തി എടുക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് അത് ഇട്ടിട്ട് ഫില്ല് ചെയ്യണം. ഞാൻ ഒരു ഗ്ലാസ് മൈദാ മാവും എടുത്ത് അതിൻ്റെ ഒരു 1/4 ഗ്ലാസും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 3.5 ഇഞ്ചിൻ്റെ ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് ഒരു 250 ml കപ്പിൻ്റെ അളവ് കിട്ടത്തുള്ളൂ. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നല്ലതുപോലെ ഒരു 3 വട്ടമെങ്കിലും നമ്മൾ അരിച്ചെടുക്കണം. അതിനുശേഷം ഞാനൊരു 4 മുട്ട മീഡിയം സൈസ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനിപ്പം ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്കാണേലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫോർക്കോ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പം ആ ഗ്ലാസ്സിന് ആ സെയിം ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് 3 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ആ വിസ്ക് വെച്ച് അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പൊടിച്ച പഞ്ചസാര ആയിട്ട് പെട്ടെന്ന് അലിഞ്ഞു കിട്ടും. വീണ്ടും അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചെടുക്കാം. നമ്മുടെ കൈയൊക്കെ ചെറുതായിട്ടൊരു പെയിനൊക്കെ വരും. എന്നാലും ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് മേടിക്കാൻ ശ്രമിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് വേദന വരും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല പോലെ ഒന്ന് ശക്തമായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് 1 ഗ്ലാസ് പഞ്ചസാരയുടെ കൂടെ 1/4 ഗ്ലാസ് പഞ്ചസാര കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ആ കേക്കിന് ഫ്ലോർ എടുത്തിട്ടുണ്ടോ അത്രയും അളവിന് തന്നെ പൊടിച്ച പഞ്ചസാര എടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 1/4 കപ്പ് മതി. അതായത് ഈ ഗ്ലാസ്സിൻ്റെ 1 ഗ്ലാസ് മതി. എന്നിട്ട് നല്ല പോലെ അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഒരു ചെറിയ ക്രീം പോലെ വരുന്നുണ്ട്. നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. മുട്ട എത്രത്തോളം ബീറ്റാവുന്നോ അത്രത്തോളം സോഫ്റ്റ്നെസ് നമ്മുടെ കേക്കിന് കിട്ടും. അതുകൊണ്ട് നല്ലതുപോലെ അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഞാൻ ഈ മുട്ടയിലോട്ട് പഞ്ചസാരയും വാനില എസൻസും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു ബൗള് സെപ്പറേറ്റ് എടുത്തിട്ട് അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. 3 ബാച്ചായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് അരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് ഈ വിസ്ക് വെച്ചൊന്ന് റൗണ്ടിനൊന്ന് കട്ടാൻ ഫോൾഡ് ചെയ്തോ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടെ ഫ്ലോർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ഫ്ലോറിൽ ഉപ്പും മൈദാമാവും മാത്രമേ ഉള്ളൂ. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇളക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി ലാസ്റ്റത്തെയും കൂടെ മാവിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് എന്ന് വെച്ചാൽ ഈ ഗ്ലാസിൻ്റെ 1/2 കപ്പ് മതി. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം ആ മാറ്റി വെച്ചിരിക്കുന്ന വിനീഗറും സോഡാപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നൊന്നുമില്ല, ബേക്കിംഗ് സോഡ ആയാലും മതി. നന്നായിട്ടൊന്ന് ഒരുമിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ 3rd ബാച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ ഒരുമിച്ച് നമുക്കത് ഇളക്കിയെടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഇളക്കിക്കഴിഞ്ഞ് വീണ്ടും ഇട്ട് കൊടുക്കാൻ നിന്ന് നമ്മൾ വീണ്ടും അത് മിക്സ് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക്
നമ്മുടെ കേക്ക് മോൾഡ് എടുക്കാം. മോൾഡ് ഇല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പാത്രം ആയാലും മതി. നല്ല ബട്ടറിട്ട് നല്ലതുപോലെ നാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മാവിട്ടൊന്ന് തട്ടിയെടുക്കാം. ബട്ടർ പേപ്പർ ഉള്ളവർ അത് വെച്ച് കൊടുത്താലും മതി, ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നല്ല സ്പാച്ചുല വെച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കുക. സ്പാച്ചുല ഇല്ലെങ്കിൽ സ്പൂൺ വെച്ചൊക്കെ എടുത്താലും മതി. നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ടൂത്ത്പിക്ക് വെച്ച് ഇങ്ങനൊന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് വെന്ത് വരുമ്പോൾ മുകളിൽ ഇങ്ങനെ പൊട്ടിപ്പോകത്തില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിനുശേഷം ഞാനൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചരുവാണ്, അതിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഷുഗർ സിറപ്പിന് വേണ്ടിയാണ്. അതിലേക്ക് ആ ഗ്ലാസ്സിൻ്റെ തന്നെ 1/2 ഗ്ലാസ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതുകൊണ്ട് എത്ര സോഫ്റ്റാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നല്ല ചൂടെല്ലാം ആറിയിട്ടുണ്ട്, നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു നൈഫോ എന്തെങ്കിലും വെച്ച് നമുക്കിതൊന്ന് പാത്രത്തിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം. അതുകൊണ്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പ്ലേറ്റ് എടുത്ത് അത് തട്ടിയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ദാണ്ട് പാത്രത്തിൽ നിന്ന് നല്ല വിട്ട് വന്നിട്ടുണ്ട്. കേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയെങ്കിൽ മാത്രമേ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് ക്ലീനായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ദാണ്ട്, തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു കാര്യം റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. നമ്മൾ കേക്ക് വെന്ത് വരുമ്പോൾ അത് വെന്തോന്ന് നോക്കും, ഒരു ടൂത്ത്പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കണം. കുത്തി നോക്കുമ്പോൾ ആ ടൂത്ത്പിക്കിൽ ഒന്നും പറ്റിയിരിക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ കേക്ക് വെന്തെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിനുശേഷം നമുക്കിതൊന്ന് 3 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് ഞാൻ ഈസി മെത്തേഡിൽ കട്ട് ചെയ്യുന്ന രീതിയൊന്ന് കാണിച്ചു തരാം. അതിന് ഞാനിത് ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു നൈഫ് വെച്ച് കേക്ക് 3 പാർട്ടായിട്ടൊന്ന് തിരിക്കാം. അതുകൊണ്ട് ഇതുപോലെ 3 പാർട്ടായിട്ടൊന്ന് ഒരു ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് എല്ലാ സൈഡിലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്കൊരു ടെൻഷനും ഇല്ലാതെ പെട്ടെന്ന് എളുപ്പത്തിൽ ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ നൈഫ് വെച്ച് എല്ലാ സൈഡും ഒന്ന് ചുറ്റിച്ചൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ത്രെഡ് നമുക്കൊന്ന് ത്രെഡ് സിംഗിളായിട്ട് എടുക്കുന്നത് 2 ലെയറായിട്ട് എടുക്കണം ഇതുപോലെ. എങ്കിലേ കട്ടിയാണോ ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും നമ്മൾ ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ. 2 ലെയറായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ കേക്കിൽ ആ വരഞ്ഞ് വെച്ചിരിക്കുന്ന ആ അതിലൂടെ ഒന്ന് ഈ ത്രെഡൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ലെവൽ കിട്ടും. എന്നിട്ട് ദാണ്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ച് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ആ ലെവലിനെ ആ കട്ട് വരഞ്ഞ് വെച്ചിരിക്കുന്നതിലാണോ കറക്റ്റിന് ഇരിക്കുന്നതെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നമുക്കൊന്ന് വലിച്ച് എടുത്ത് അതൊന്നും കട്ട് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഇച്ചിരി ബലം കൊടുത്ത് ഒന്ന് കട്ട്, ഒരുപാട് ബലമൊന്നും കൊടുക്കണ്ട, നമുക്ക് കേക്കല്ലേ സോഫ്റ്റായിട്ടുള്ള കേക്കായതുകൊണ്ട് ഒന്ന് ബലം പിടിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ദാണ്ട് ഇതുപോലെ എളുപ്പത്തിൽ ദാണ്ട് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് ദാണ്ട് മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ദാണ്ട് പൊങ്ങിയിരിക്കുന്ന പാർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് നൈഫ് വെച്ചൊന്ന് മുറിച്ച് മാറ്റാം. അതിനുശേഷം അതുപോലെ തന്നെ അടുത്ത ലെയറും കട്ട് ചെയ്തെടുക്കാം. നൂല് വീണ്ടും അതിനകത്ത് ചുറ്റിച്ചു കൊടുത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലായിടവും ആ വരഞ്ഞ് വെച്ചിരിക്കുന്നത് കറക്റ്റിന് നൂലുണ്ടോ എന്നൊക്കെ നോക്കി അതിനുശേഷം നമുക്കിത് ഇതുപോലെ വലിച്ചു പിടിച്ച് കട്ട് ചെയ്തെടുക്കാം.
അങ്ങനെ മൂന്ന് പാർട്ടും കട്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ വിവോ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് ആ മാവൊക്കെ എടുത്തിട്ടുള്ള ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഒന്നേകാൽ ഗ്ലാസ്, അതായത് ഒരു കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇതിനായിട്ട് എളുപ്പത്തിനായിട്ട് ഞാൻ ഒരു ബൗളിൽ ഐസും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല തണുപ്പോടെ വെച്ചതിന് ശേഷം അതിന് മുകളിലാണ് വിപ്പിംഗ് ക്രീം ഇട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ബീറ്റ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ബീറ്റർ ഇല്ലാത്തവരുടെ കാര്യമാണ്, ബീറ്റർ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്താൽ നമുക്ക് പകുതി സമയം കൊണ്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം, നല്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. കണ്ട, നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്രീം വിപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അവരവരുടെ ആവശ്യത്തിന് ചേർക്കാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച്. നല്ലപോലെ ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ വിസ്കിയിൽ നിന്ന് ഇട്ടുവരാത്തൊരു പരുവത്തിനാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലും നല്ല തിക്കായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡ് ഇല്ലാത്തവർ നമ്മുടെ സാധാ പ്ലേറ്റിൽ ചെയ്താലും മതി. അതിലേക്ക് ഇച്ചിരി വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കേക്കിൻ്റെ ആ താഴത്തെ പാർട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് ആ ക്രീം തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തത് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. നന്നായിട്ടൊന്ന് എല്ലായിടം സ്പ്രെഡായി എല്ലായിടം ഒന്ന് നനഞ്ഞെന്ന് ഉറപ്പ് വരുത്തക്ക വിധം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം, എങ്കിലേ കേക്ക് നല്ല പൊങ്ങി നിൽക്കത്തുള്ളൂ. ഒരു ചെറിയ ഒരിഞ്ച് കനത്തിലെങ്കിലും പൊക്കം വേണം നമ്മൾ ക്രീം തേക്കുമ്പം. എല്ലായിടവും ഒന്ന് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു സ്പൂൺ വെച്ചാണത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കേക്കിംഗ് ടൂൾസ് ഇല്ലാത്തവർ ഇതുപോലെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ ദോശയപ്പോ ഒക്കെ തിരിച്ചിടാൻ എടുക്കുന്ന ചട്ടുകോ അങ്ങനെ എന്തെങ്കിലും പരന്ന എന്തെങ്കിലും എടുത്ത് ഒന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. കേക്കിംഗ് ടൂൾസൊന്നും വേണമെന്നില്ല. നല്ലപോലെ വിപ്പിംഗ് ക്രീം എല്ലായിടം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി അതിനുശേഷം ഞാൻ അടുത്ത പാർട്ട് കേക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ ചെയ്ത ആ സെയിം പ്രോസസ്സിൽ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡും നല്ലപോലെ ഒന്ന് വെറ്റായി കിട്ടണം, ഒരു സൈഡും മിസ്സായി പോകരുത്. നല്ലതുപോലെ ഒഴിക്കുക. ഒരുപാട് കുതിരണം എന്നൊന്നുമില്ല. വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഒരുപാട് കുതിർന്നാലും മാവ് പോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഷുഗർ സിറപ്പ് എല്ലായിടം ഒന്ന് നനഞ്ഞു കിട്ടണം അത് തന്നെ. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ വിപ്പിംഗ് ക്രീം എല്ലായിടവും ഒന്ന് തേച്ച് കൊടുക്കാം. സ്പൂൺ വെച്ച് തന്നെ എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിംഗ് ടൂൾസിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. നമ്മുടെ ഈ സ്പൂണും വീട്ടിലുള്ള ഐറ്റംസും എല്ലാം മതി. അതിലേക്ക് വീണ്ടും നേരത്തെ ചെയ്തതുപോലെ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ പാർട്ട് കേക്കും കൂടെ വെച്ച് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഞാൻ അതിൻ്റെ അകത്താണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, കേക്ക് പുറത്തല്ല. അതൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ അതൊന്ന് ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഞാനൊരു വിസിറ്റിംഗ് കാർഡാണ് എടുത്തിട്ടുള്ളത്. വിസിറ്റിംഗ് കാർഡല്ല, കല്യാണ കാർഡോ എന്തെങ്കിലും അങ്ങനെ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ മതി. നന്നായിട്ട് അതൊന്ന് തേച്ച് കൊടുക്കാം. ആ ക്രീമൊന്ന് എല്ലാടും താഴെയും എല്ലാം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിൽ എന്തായാലും ഇതുവരെ ATM കാർഡോ കല്യാണ കാർഡൊക്കെ കാണാതിരിക്കത്തില്ല. അത് അത് മതി, നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഐറ്റം ആയാലും മതി, അല്ലെങ്കിൽ നമ്മൾ ചട്ടു പോകുന്ന ലെവലിന് കിട്ടാൻ പാടാം. അതിലും നല്ലത് ഇത് തന്നെയാണ്, നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിന് ക്രംബ് കോട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇത് നമുക്കൊരു 15 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നല്ലപോലെ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മെയിൻ കോട്ടിംഗ് ചെയ്യാം. അതിനായിട്ട് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ക്രംബ് കോട്ടിംഗ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ആ കേക്കിൻ്റെ തരിയൊന്നും നമ്മുടെ ക്രീമിൽ പിടിക്കത്തില്ല. ബിഗിനേഴ്സിന് വരുന്ന മെയിൻ ഒരു പ്രോബ്ലമാണ് കേക്കിൻ്റെ ആ തരിയൊക്കെ നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ പറ്റിപ്പിടിച്ചിരിക്കും എന്നുള്ളത്. അതിന് നമ്മൾ ഈ ക്രംബ് കോട്ടിംഗ് ചെയ്താൽ മതി, പിന്നെ ആ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവത്തില്ല. 1 ഇഞ്ച് കനത്തിൽ വേണം നമ്മൾ ക്രീം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ആ ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും ആ കേക്കിൽ നമ്മുടെ ഈ കാർഡ് തട്ടാൻ പാടില്ല. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മുടെ കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. വീട്ടിൽ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി, വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി ഒരു കേക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി എടുക്കണം. നമ്മുടെ കേക്ക് ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജിലോട്ട് കടന്നിട്ടുണ്ട്. കേക്കിൻ്റെ എഡ്ജ് എപ്പോഴും ഇതുപോലെ ഷാർപ്പനായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിലേ കേക്കിന് കാണാനൊരു ഭംഗി കാണത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കേക്ക് ഐസിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഡിസൈൻ ചെയ്യാം. നോസിൽസും ഒന്നും ഇല്ലാത്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണിത്. അതിനായിട്ട് ഞാനൊരു ഐസിങ് കവർ എടുത്തിട്ടുണ്ട്. ഐസിങ് കവർ തന്നെ വേണമെന്നില്ല, നമ്മൾ ബേക്കറി മേടിക്കുന്ന ഏതെങ്കിലും ഒരു കവറായാലും മതി. അതിങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ അറ്റത്തൊരു ഹോളിട്ടതിന് ശേഷം അതൊരു ഗ്ലാസ്സിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇതുപോലൊരു ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ചു കൊടുക്കാം. നമ്മുടെ നോസൽസ് ഒന്നും ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ്. എല്ലാ സൈഡും അങ്ങനെ ഒന്ന് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറി വെച്ച് കൊടുക്കാം. നമുക്കിനി വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ളൊരു ആവശ്യത്തിനായതുകൊണ്ട് ഒരുപാട് ഡിസൈൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറി കൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഡിസൈനൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആ ബോർഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ താഴെ നമുക്ക് വേണമെങ്കിൽ ആ ബോർഡിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ കേക്ക് ബോർഡിന് ഒട്ടും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിസൈനൊന്നും ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻസ് എല്ലാം ഞങ്ങളെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.